creation having a fellowship with the Father. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പിതാവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. Abiding with him continually in the inner chamber, in the secret place, in his presence where there is joy always. ആ കർത്താവിന്റെ ഉള്ളറയിൽ നിരന്തരം കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ആ വ്യക്തിയാണ്, ആ അനുഭവമാണ്. അവർക്കൊന്നിനെ കുറിച്ചും ആകുലമില്ല. Many people are missing this. പലരും വിശ്വാസികളാണെ പോലും ഈ ഒരു ബന്ധം, ആ ശിഷ്യത്വ ബന്ധം, ആ കൂട്ടായ്മ, അവിടുന്ന് കിട്ടുന്ന സ്വസ്ഥത അവർ അനുഭവിക്കുന്നില്ല. Because they believe Jesus just for healing, just for financial breakthrough, just for something over here and escape hell. No, my dear, sitting with the Son, walking with the Holy Spirit, Father, I pray that they may be one like we are one. ഒരു സൗഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിടുതലിന് വേണ്ടി പിന്നീട് പിന്നെ മരിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരാളായിട്ട് മാത്രം ദൈവത്തെ യേശുവിനെ കാണുക, അങ്ങനെയല്ല. നിരന്തരമായ ഒരു ബന്ധം, കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി, ആ ബന്ധമാണ്, ദൈവത്തോടുള്ള ബന്ധമാണ് ക്രിസ്തീയ ജീവിതം. That fellowship is what eternal life brings. അതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മ തരുന്ന, ആ കൂട്ടായ്മ ബന്ധം തരുന്നത് എന്തോ അതാണ് നിത്യജീവൻ. God so loved the world that he gave his son so that you and me can have eternal life, so we will never perish. അതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കുക. എന്തിനാണ് ഈ നിത്യജീവൻ? ഒരിക്കലും നശിച്ചു പോകത്തില്ല, നിത്യ കൂട്ടായ്മയാണ്. We are so much worried as if we have to do many things. I know my 3 children, they are not worried about anything because they are confident in their father. എന്റെ മക്കളെ എനിക്കറിയാം, അവര് അവരുടെ ഒരു കാര്യത്തിലും അവര് കടന്ന് ഭാരപ്പെടേണ്ട, അവർക്കറിയാം അവരുടെ അപ്പൻ കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ നമ്മുടെ സ്വർഗപിതാവുമായിട്ട് ഒരു ബന്ധത്തിൽ, ആ ഉറപ്പിൽ, ആ സമാധാനത്തിൽ നിരന്തരം ജീവിക്കുന്ന ഒരു ബന്ധമാണ് കർത്താവ് ഡിസൈൻ ചെയ്തത്.